നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആരോരുമില്ലാത്ത വയോധികനെ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഹൈലെവൽ കനാലിലെ തടസ്സങ്ങൾ മാറ്റാത്തതുമൂലം മണലൂർ അന്തിക്കാട് പഞ്ചായത്തുകളിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രം ഒരാഴ്ചയായി നടത്തിവന്നിരുന്ന ഔഷധക്കഞ്ഞി വിതരണം സമാപിച്ചു. വാർത്തകൾ വിശദമായി. അലച്ചിലിന് അവസാനമായി ശിവരാമന് ഇനി മഴ നനയാതെ കിടന്നുറങ്ങാം. വാർദ്ധക്യത്താലും രോഗങ്ങളാലും തളർന്ന അവശനായ വടനപ്പള്ളി നെടുമ്പാറൻ ശിവരാമനെ വടനപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അഭയ കേന്ദ്രത്തിലെത്തിച്ചു. മുംബൈയിലായിരുന്ന ശിവരാമൻ 25 വർഷം മുൻപാണ് നാട്ടിലെത്തിയത്. അന്ന് മുതൽ കടത്തിണ്ണകളിലും ഒഴിഞ്ഞ കെട്ടിടങ്ങളിലുമായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത്. വാർഡിലെ അതിദരിദ്രരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി വാർഡംഗം KB ശ്രീജിത്താണ് ശിവരാമന്റെ ദുരിതാവസ്ഥ സാമൂഹ്യനീതി വകുപ്പിനെ അറിയിച്ചത്. റേഷൻ കാർഡും ആധാർ കാർഡും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ എടുത്തു നൽകി. തുടർന്ന് അതിദരിദ്രരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഇദ്ദേഹത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഹൗസ് ഓഫ് പ്രൊവിൻസ് എന്ന വൃദ്ധസദനത്തിലേക്ക് മാറ്റി. പൂർണ്ണമായിട്ടും ദരിദ്രരായി നടക്കുന്ന വ്യക്തികളാണ് തെരഞ്ഞെടുത്തുണ്ടായിരുന്നത്. നമ്മുടെ ഈ ശിവരാമേട്ടൻ വീടുമില്ല സ്ഥലവുമില്ല, അങ്ങനെ അലഞ്ഞു തിന്നു നടക്കുന്ന ഒരു വ്യക്തി, ദരിദ്രനാണ്, അതിദരിദ്രനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ആ ലിസ്റ്റ് ഉൾപ്പെടുത്തി പഞ്ചായത്തിൻ്റെതായ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തിക്ക് ഏറ്റവും ആവശ്യം ഒരു സംരക്ഷണം, അതല്ലെങ്കിൽ ഒരു വീട്, അല്ലെങ്കിൽ സുഖമായി കഴിയാനുള്ള ഭക്ഷണം, അതൊക്കെ കിട്ടുക അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ കുറച്ച് നാളുകളായി ശ്രമിച്ചതിൻ്റെ പേരിൽ തന്നെയാണ് റേഷൻ കാർഡ് എടുത്തു കൊടുക്കാൻ സാധിച്ചു, ആധാർ കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിനെ ഒരു സദനത്തിലേക്ക് മാറ്റുകയാണ്, ഒരു ആശ്രമത്തിലേക്ക് മാറ്റുകയാണ്, ഇരിങ്ങാലക്കുടയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡെന്യ ബിനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ സരിത ഗണേഷ്, ശ്രീകല ദേവാനന്ദ്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥ AS ടെസി, VEO ഷീന, സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥ ദിവ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശിവരാമനെ ഇരിങ്ങാലക്കുട ഹൗസ് പ്രൊവിൻസ് അധികൃതർക്ക് കൈമാറിയത്. നമ്മുടെ വാടാൻപുള്ളി ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ താമസിക്കുന്ന അതിദാരിദ്രരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, അപ്പോൾ അദ്ദേഹത്തിന് ആരുമില്ല, നോക്കാൻ ആളില്ല. അപ്പോൾ ഇരിങ്ങാലക്കുടയിലുള്ള ഒരു ആശ്രമം ഇദ്ദേഹത്തിന് ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങാണ്. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിലെ ഒരു വ്യക്തിയാണ് ശിവരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പഞ്ചായത്തിലെ മെമ്പറുടെ ഒരു ലെറ്റർ പ്രകാരമാണ് നമ്മൾ സാമൂഹ്യനീതി വകുപ്പിൽ നിന്നാണ് ഇവിടെ അന്വേഷിച്ചെത്തിയത്. ആ എത്തുന്ന സമയത്ത് പുള്ളി ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പിന്നെ അവശനായിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു ഇവിടെ കിടന്നിരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് മരുന്നും ഭക്ഷണവും ഒരു താമസ സൗകര്യം ഒരുക്കണമെന്നുള്ള ഒരു നമ്മുടെ കണ്ടെത്തലിനെ തുടർന്നിട്ടാണ് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുകയും എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് വേണ്ട സൗകര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തു തന്ന് ഇരിങ്ങാലക്കുടയിലെ ഹൗസ് ഓഫ് പ്രൊവിഡൻസ് എന്ന് പറയുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒരു സ്ഥാപനമാണ് ഏറ്റെടുക്കുന്നത്. ശേഷിക്കുന്ന കാലം മഴയും വെയിലും കൊണ്ട് അലഞ്ഞു തിരിയാതെ നല്ല പാർപ്പിടത്തിൽ കിടന്ന് നല്ല ഭക്ഷണവും കഴിച്ച് സുഖവും സന്തോഷവുമായി കഴിയാനുള്ള സൗകര്യമൊരുക്കിയ വാർഡ് മെമ്പർ KB ശ്രീജിത്തിനോടും പഞ്ചായത്ത് ഭരണസമിതിയോടും സാമൂഹ്യനീതി വകുപ്പിനോടും ഏറ്റെടുത്ത സ്ഥാപനത്തോടും നന്ദി പറഞ്ഞാണ് ശിവരാമൻ വാടനപ്പള്ളിയിൽ നിന്ന് യാത്രയായത്. മണലൂർ അന്തിക്കാട് പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. മണലൂരിലെ 4-5 വാർഡുകളിലും അന്തിക്കാട്ടെ 4, 6, 7 വാർഡുകളിൽ നിന്നുമാണ് വെള്ളം ഒഴിയാതെ നിൽക്കുന്നത്. വെള്ളം ഒഴുകിപ്പോകേണ്ട ഹൈലെവൽ കനാലിൽ കാഞ്ഞാണി പാലക്കഴ മുതൽ മണലൂർ കെട്ട് വരെ ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് നീരൊഴുക്ക് നിലച്ചതിനാലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. കൂടാതെ അന്തിക്കാട് പാടശേഖരം അവരുടെ അതിർത്തിയിൽ വരുന്ന കടവാരത്ത് ഹൈലെവൽ കനാലിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള തടയണ പൊട്ടിക്കാത്തതും വെള്ളക്കെട്ടിന് കാരണമായി നാട്ടുകാർ ആരോപിക്കുന്നു. മഴയ്ക്ക് മുൻപേ നീർച്ചാലുകൾ പഞ്ചായത്ത് അധികൃതരും ഇറിഗേഷൻ അധികൃതരും വൃത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന് ദുരിതത്തിന് കാരണമായി പ്രദേശവാസികൾ പറയുന്നത്. വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞാണി യൂണിറ്റ് കൺവെൻഷൻ നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം ബിന്ദു സജി ഉദ്ഘാടനം ചെയ്തു.
യൂണിറ്റ് പ്രസിഡന്റ് ടി എൻ പ്രേമരാജൻ അധ്യക്ഷനായി. മെമ്പർമാരുടെ മക്കളിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സെക്രട്ടറി ഷാജി ഗോപാലകൃഷ്ണൻ റിപ്പോർട്ടും ഏരിയ പ്രസിഡന്റ് സതീഷ് നാരായണൻ വ്യാപാരമിത്ര വിശദീകരണവും ഏരിയ സെക്രട്ടറി KL ജോസ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏരിയ ട്രഷറർ KG സന്തോഷ് കുമാർ വ്യാപാരമിത്ര അംഗത്വ കാർഡ് വിതരണം ചെയ്തു. PD ജയശങ്കർ, KS സുഗതൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PD ജയശങ്കർ പ്രസിഡന്റ്, ഷാജി ഗോപാലകൃഷ്ണൻ സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. നാലമ്പല ദർശനം കഴിഞ്ഞ് വരികയായിരുന്ന ഭക്തരുടെ വാഹനം അപകടത്തിൽപ്പെട്ട് 5 പേർക്ക് പരിക്കേറ്റു. എടമുട്ടം പഴച്ചോട് പെട്രോൾ പമ്പിന് സമീപം വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശിനികളായ പിൻമൂട് ഭഗവതി നട വത്സല വിലാസത്തിൽ വത്സല, പള്ളിച്ചാൽ വെങ്ങാനൂർ തെരുവ് സുധാഭവനിൽ വത്സലകുമാരി, രാധു വിളക്കത്ത് വീട്ടിൽ ലത, കുന്നിൽ പുത്തൻ വീട്ടിൽ ജയ, നേമം മൂർത്തലയ്ക്കൽ RG ഭവനിൽ രാധമ്മ, ഓട്ടോ ഡ്രൈവർ ഗുരുവായൂർ സ്വദേശി നെന്മിനി തൈവളപ്പിൽ ശങ്കുണ്ണി മകൻ രാജു എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ തൃപ്പയാർ എയ്ഡ്സ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനിയൊരു ഇടവേള, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം, ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 380 രൂപ മാത്രം, ചുരിദാർ മെറ്റീരിയൽ 245 രൂപ, റയോൺ 3-പീസ് സെറ്റ് 345 രൂപ, കോട്ടൺ നൈറ്റികൾ 99 മുതൽ, ടോപ്പുകൾ 100 രൂപ, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ, ജഗ്ഗിങ്സ് 89 രൂപ മുതൽ, അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ, ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2,750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1-800-309-1555. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോ ഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോ ഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207-09-3681. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, മുഖത്ത് മിനിമിനിപ്പം, പളപളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടി അല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ദേ ഇപ്പനെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്ന് സ്പർശ. ആഹാ, തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ
അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക്, സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യുനിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. സമഗ്ര ശിക്ഷ കേരള ലേണിംഗ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതിയുടെ ബി ആർ സി തല ദ്വിദിന ശില്പശാല തളിക്കുളം ബി ആർ സി ഹാളിൽ സംഘടിപ്പിച്ചു. വലപ്പാട് എ ഇ ഒ കെ വി അമ്പിളി ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ടി വി ചിത്രകുമാർ അധ്യക്ഷനായി. തളിക്കുളം ബി ആർ സി ട്രെയിനർ ടി ആർ അനൂപ്, ക്ലസ്റ്റർ റിസോഴ്സ് കോർഡിനേറ്റർ ബ്യൂട്ടി സലാഹുദ്ദീൻ തങ്ങൾ, വിരമിച്ച അധ്യാപകരായ കെ കെ തുളസി, കെ മധുസൂദനൻ, ക്ലസ്റ്റർ റിസോഴ്സ് കോർഡിനേറ്റർ കെ പി ശ്രീജ എന്നിവർ സംസാരിച്ചു. പഠന പരിപോഷണം ലക്ഷ്യമാക്കി 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ഭാഷ, സാമൂഹ്യശാസ്ത്രം, ഗണിതം എന്നീ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പ്രൊജക്ട് നിർമ്മാണം നടന്നത്. കുട്ടികളുടെ പഠന വിടവ് കണ്ടെത്തി അതിന് പരിഹാരം എന്ന രീതിയിൽ തയ്യാറാക്കിയ പ്രൊജക്ടിന്റെ ക്ലസ്റ്റർ അവതരണവും പഞ്ചായത്ത് തല അവതരണവും പൂർത്തിയായ ശേഷമാണ് ബി ആർ സി തല പ്രൊജക്ട് അവതരണം നടന്നത്. നിരവധിയായ പ്രൊജക്ടുകളാണ് സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടത്താറുള്ളത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ നമുക്കറിയാം അത് എലമെന്ററി തലം, യു പി തലം വരെ ആയിട്ട് നിന്നിരുന്നതാണ്. പക്ഷെ ഇപ്പോ 2-3 വർഷക്കാലമായിട്ട് എസ് എസ് കെയുടെ പ്രവർത്തനങ്ങൾ -2 മുതൽ +2 വരെയുള്ള തലങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഒരുപാട് പ്രീ പ്രൈമറി തലത്തിൽ നിരവധിയായിട്ടുള്ള പ്രൊജക്ടുകൾ കാണാം. നമ്മളുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ തന്നെ ഇപ്പോ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രീ പ്രൈമറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഹയർ സെക്കൻഡറി തലത്തിലും നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിലിപ്പോ ഏറ്റവും പ്രധാനമായിട്ട് ഈ വർഷം ഊന്നൽ നൽകിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ് എൻഇപിയുടെ ഭാഗമായിട്ടുള്ള ഹെൽപ്പിംഗ് ഹാൻഡ്. കരിയമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രം നടത്തിവന്നിരുന്ന ഔഷധക്കഞ്ഞി വിതരണം സമാപിച്ചു. കർക്കിടകമാസ ഔഷധ സേവയുടെ ഭാഗമായി കർക്കിടകം 1 മുതൽ 7 വരെ 100 കണക്കിന് ആളുകളാണ് നിത്യവും ഔഷധക്കഞ്ഞിക്കായി എത്തിയിരുന്നത്. ഡോക്ടർ പ്രത്യുഷ് പൊക്കാഞ്ചേരിയാണ് ഔഷധക്കൂട്ട് തയ്യാറാക്കി നൽകിയത്. സമാപന ദിവസം വലപ്പാട് സേവാഭാരതി വൈസ് പ്രസിഡന്റ് സന്തോഷ് മേത്തിൽ വിതരണ ഉദ്ഘാടനം നടത്തി. ഡോക്ടർ കെ എ ഷാദിയ സന്ദേശം നൽകി. വരുന്ന 4 ദിവസങ്ങളിൽ മുരിയാന്തോട് സ്വാസ്ഥ്യ ആയുർവേദ ക്ലിനിക്കിൽ സൗജന്യ ചികിത്സ ഉണ്ടായിരിക്കുമെന്ന് ഡോക്ടർ അറിയിച്ചു. എം ഡി പ്രദീപ്, വി ജെ ഷാലി, തിലകൻ കൊണ്ടിയാറ, രഘുലാൽ വടക്കുഞ്ചേരി, ധനീഷ് മടത്തിപ്പറമ്പിൽ, ബിജോയ് പാണാട്ട്, എൻ എസ് പ്രജീഷ്, ഇ ഗിരീഷ്, വികാസ് അനിൽ, കിരൺ അഖിൽ എന്നിവർ നേതൃത്വം നൽകി. കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞി വിതരണത്തിന്റെ വിവേകാനന്ദ സേവാ കേന്ദ്രം നടത്തിവരുന്ന ഈ ഔഷധക്കഞ്ഞി വിതരണത്തിന്റെ ഈ വർഷത്തെ അവസാന ദിവസമാണിന്ന്. ഇത്രയും ദിവസം നമുക്കറിയാം, നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് തന്നെ വന്നു ചേർന്നു. എല്ലാവർക്കും സന്തോഷത്തോടു കൂടിയിട്ട് ഈ ഔഷധക്കഞ്ഞി വിതരണം ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഞങ്ങളുടെ ഈ പ്രവർത്തകർക്കെല്ലാം ഉണ്ട്. ഈ 7 ദിവസവും നമുക്കറിയാം ഞങ്ങളോട് കൂടെ നിന്നത് വളരെയേറെ അറിയാം. ഈ 2 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി തൊട്ട് വന്നിട്ടാണ് ഇവിടെ ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ട് സന്തോഷത്തോടു കൂടി കഞ്ഞി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് ആളുകളോട് ഞങ്ങൾക്ക് പേരെടുത്ത് നന്ദി പറയേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ അവരോടുള്ള കടപ്പാടുകൾ ഞങ്ങൾ അറിയിക്കുകയാണ്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിലേക്ക് മണപ്പുറം ഫൗണ്ടേഷൻ 5 ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ വിതരണം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അത് എന്തായാലും നന്നായി. ചെറിയ പ്രായത്തിൽ നമ്മുടെ അടുത്ത ഒരു നല്ല സ്ഥാപനത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ അല്ലേ. ആ മണപ്പുറം ഫൗണ്ടേഷന്റെ ഏകദേശം ഒരു 50 കോടിയോളം രൂപയാണ് ഒരു വർഷം വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത്. നിങ്ങളെപ്പോലെ മുതിർന്ന് പഠിച്ച് വലിയ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പഠിച്ച് നല്ല മികവുള്ള കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഒരുക്കുകയാണ് മണപ്പുറം ഫൗണ്ടേഷൻ. മനസ്സിലായോ? ഉയർന്ന ക്ലാസ്സുകളിലേക്ക് ജോലിക്ക് ആവശ്യമായ പഠനങ്ങൾ ഒരുക്കുന്നതിന്, അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് നിങ്ങൾ
കിടപ്പര വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾക്ക്, വീടില്ലാത്തവർക്ക്, നാട്ടിലുള്ള ആളുകൾക്ക് ഒക്കെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് ഉപകരണങ്ങൾ നൽകാം അല്ലേ? ഇതൊക്കെ 50 കോടി രൂപ കൊണ്ട് മണപ്പുറം ഫൗണ്ടേഷൻ നടത്തിത്തരാണ്. അങ്ങനെയാണ് നിങ്ങളുടെ അധ്യാപകരും പി ടി എ കമ്മിറ്റിയും ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ആവശ്യപ്പെട്ടു. വാർഡ് മെമ്പർ കെ സന്തോഷ് അധ്യക്ഷനായി. മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡീദാസ് കമ്പ്യൂട്ടറുകൾ വിദ്യാലയത്തിന് കൈമാറി. മണപ്പുറം ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ സംസാരിച്ചു. പ്രധാന അധ്യാപിക ഇ എം നസീമ, പി ടി എ പ്രസിഡന്റ് അമൃത ഫെബിൻ, എം പി ടി എ പ്രസിഡന്റ് വന്ദന നിലേഷ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോരുമില്ലാത്ത വയോധികനെ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഹൈലെവൽ കനാലിലെ തടസ്സങ്ങൾ മാറ്റാത്തതുമൂലം മണലൂർ അന്തിക്കാട് പഞ്ചായത്തുകളിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രം ഒരാഴ്ചയായി നടത്തിവന്നിരുന്ന ഔഷധക്കഞ്ഞി വിതരണം സമാപിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.